നമസ്കാരം. ഐഎസ് ബന്ധത്തിന്റെ പേരിൽ പിടിയിലായ ഡൽഹി മണ്ഡോലി ജയിലിൽ കഴിഞ്ഞിരുന്ന മലപ്പുറത്തെ 27-കാരൻ കഴിഞ്ഞ ദിവസം മരിച്ചത് തലയിലുണ്ടായ രക്തസ്രാവം മൂലമെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. മലപ്പുറം ജില്ലയിൽ നിന്ന് 20-ഓളം പേർ ഐഎസിലെത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് 9 പേരുടെ പട്ടികയാണ്. NIA കേസിലെ വിചാരണ തടവുകാരനായ മലപ്പുറം മങ്കട കടമണ്ണ സ്വദേശി കാത്തോടി മുഹമ്മദ് അമീൻ എന്ന 27-കാരനാണ് ഡൽഹി ജയിലിൽ മരിച്ചതായി മങ്കട പോലീസിന് വിവരം ലഭിച്ചത്. ഡൽഹി പോലീസ് അറിയിച്ചത് പ്രകാരം കഴിഞ്ഞ ദിവസം രാവിലെ 9:30 ബന്ധുക്കളെ മങ്കട പോലീസ് മരണവിവരം അറിയിച്ചത്. തലയിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു. ഒരു വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന അമീന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് മരണം. തലവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അമീനെ ഡൽഹിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തലയ്ക്കകത്ത് രക്തസ്രാവം കണ്ടെത്തുകയും തുടർന്ന് വിദഗ്ധ ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ചികിത്സ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അമീൻ ജയിലിലേക്ക് മടങ്ങുകയായിരുന്നുവെന്ന് പറയുന്നു. ഇക്കാര്യം കഴിഞ്ഞ ദിവസം അമീൻ വീട്ടുകാരെ അറിയിച്ചിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. മരണവിവരം അറിഞ്ഞ ബന്ധുക്കൾ ഇന്നലെ വിമാനമാർഗം ഡൽഹിയിലേക്ക് പോയി. ബംഗളൂരുവിൽ വിദ്യാർത്ഥിയായിരുന്ന അമീനെ 2021-ലാണ് തീവ്രവാദ ബന്ധം ആരോപിച്ച് NIA അറസ്റ്റ് ചെയ്തത്. ISUമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് മുഹമ്മദ് അമീനെ NIA അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ വിദ്യാർത്ഥിയായിരുന്ന അമീനെതിരെ 5000 പേജുള്ള കുറ്റപത്രമാണ് കേസുമായി ബന്ധപ്പെട്ട് NIA കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഇയാൾ കേരളത്തിലും കർണാടകയിലും ആക്രമണത്തിന് പദ്ധതിയിട്ടതായാണ് കുറ്റപത്രത്തിലെ ആരോപണം. ISUന് വേണ്ടിയുള്ള ആശയപ്രചരണം ഇയാൾ സമൂഹമാധ്യമങ്ങളിലൂടെ നടത്തി. ഭീകര സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമം നടത്തി. ഇതും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഇയാൾ 2020 കാലഘട്ടത്തിൽ ഏർപ്പെട്ടതായും NIA കുറ്റപത്രത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇയാൾക്ക് ജയിലിൽ തലവേദനയും ഛർദിയും അനുഭവപ്പെട്ടതായാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. തുടർന്ന് അമീനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വിദഗ്ധ ചികിത്സ നിർദ്ദേശിച്ചിരുന്നതായും എന്നാൽ അമീൻ ഇതിനിടയിൽ മരിക്കുകയായിരുന്നുവെന്നുമാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. അമീനിന്റെ ബന്ധുക്കളോട് ഡൽഹിയിലെത്താൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവർക്കു പുറമെ ISUൽ പോയെന്ന് സംശയിക്കുന്നവരുടെ ലിസ്റ്റിൽ 20-ഓളം പേരുണ്ട്. ഇവർ ISUൽ എത്തിയെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന തെളിവുകൾ ലഭ്യമല്ലെന്നും എന്നാൽ ലഭ്യമായ വിവരം വെച്ച് ISUൽ തന്നെ എത്തിയെന്നുമാണ് കരുതുന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. കേരളത്തിൽ നിന്നും ഇതുവരെ ISUലേക്ക് പോയത് 100-ലധികം പേരാണെന്നാണ് കേരള പോലീസിന്റെ രേഖകളിലുള്ളത്. കേന്ദ്ര ഏജൻസികൾ വഴി ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അതത് വ്യക്തികളുടെ വീടുകളിലെത്തി ബന്ധുക്കളുടെ മൊഴിയെടുത്തും അതുപോലുള്ള യുവാക്കളെ കാണാനില്ലെന്ന് വീട്ടുകാർ നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയും ലഭിച്ച വിവരങ്ങൾ പ്രകാരമാണ് കേരള പോലീസ് ഇത്തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ആളുകളുടെ പൂർണ്ണ വിവരങ്ങൾ അതാത് ജില്ലകളിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ഓഫീസുകളിൽ സൂക്ഷിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ പോയിട്ടുള്ളത്. 2020 കണക്ക് പ്രകാരം 39 പേർ കണ്ണൂരിൽ നിന്നും 18 പേർ കാസർഗോഡ് നിന്നും 9 പേർ വീതം കോഴിക്കോട് മലപ്പുറത്തു നിന്നും പോയെന്നാണ് കണക്ക്. ഈ ജില്ലകൾക്ക് പുറമെ പാലക്കാട് എറണാകുളം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നും ആളുകൾ പോയിട്ടുണ്ട്. അതേസമയം ചില യുവാക്കൾക്കൊപ്പം പോയ ചില ഭാര്യമാരുടെയും ചെറിയ കുട്ടികളുടെയും എണ്ണം ഈ കണക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഉന്നത പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇവരുടെ വീടുകളെല്ലാം പോലീസ് നിരീക്ഷണത്തിലാണ്. പോയവരിൽ ചിലർ അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്.